എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ, കൗൺസിലർ വാസ്തു എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നു. രോഗങ്ങളുടെ ശമനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മർമ്മ ചികിത്സ പ്രയോജനപ്പെടുത്തുന്നത്. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് മർമ്മം പഠിപ്പിച്ച് തരുമോ എന്ന്. പക്ഷേ ഞാൻ ഇപ്പോൾ ആർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഗുരുനാഥൻ്റെ അനുവാദം കിട്ടാതെ കൊണ്ട് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് സത്യം ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് അത്രയും അത്യാവശ്യമുള്ളവർക്ക്, അതായത് അത്രയും വാസനയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് ഗുരുനാഥൻ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് ആളുകളെ വളരെയധികം സ്കാൻ ചെയ്തിട്ട് സ്ക്രീനിങ് നടത്തിയതിന് ശേഷം മാത്രമാണ് അത് കൊടുക്കുകയുള്ളൂ. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആകെ കണ്ടിട്ടും കേട്ടിട്ടുള്ളത് 107 108 മർമ്മങ്ങളെ കുറിച്ചിട്ടാണ്. ഈ 108 മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അഗസ്ത്യർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ 108 മർമ്മങ്ങൾ അഗസ്ത്യർ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് 108-ാമത്തെ മർമ്മം എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അപ്പോൾ കണ്ണ് ആണ് ഒരു മർമ്മം. അപ്പോൾ കണ്ണിനെയാണ് ഈ 108-ാമത്തെ മർമ്മമായിട്ട് പറയുന്നത് എന്നാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നോക്കുമർമ്മം എന്ന് പറയുന്നത് ഈ കണ്ണാണ്. കൂടാതെ കണ്ട് ബാക്കി ചില കാര്യങ്ങൾ ഉണ്ട്. നോക്കുമർമ്മം വേറെയുണ്ട്, അത് നോക്കി സ്തംഭിക്കുക എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറയുകയാണെങ്കിൽ അഗ്നിയെ, നമ്മുടെ ശരീരത്തിലുള്ള അഗ്നിയെ വിഘടിപ്പിക്കുകയാണ് ആ നോക്കിൽ കൂടെ, നോട്ടത്തിൽ കൂടെ സാധിക്കുന്നത്. അത് സസ്യങ്ങളായാലും മനുഷ്യരായാലും ജന്തുക്കളായാലും അഗ്നിയെ വിഘടിപ്പിക്കുക. അതുമൂലം ആ ശരീരത്തിലെ രക്തോട്ടം നിറയ്ക്കുകയും ചിലപ്പോൾ ആ തുടർന്ന് കഴിഞ്ഞാൽ ആ ആൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്യാം. അത് മൃഗങ്ങളായാലും അതുപോലെ വൃക്ഷങ്ങളായാലും അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ആ വിഷയത്തിലേക്ക് ഞാനിവിടെ കടക്കുന്നില്ല. പലരും നോക്കുമർമ്മം ഇല്ല എന്നാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ നോക്കുമർമ്മം എന്ന് പറഞ്ഞാൽ ഈ കണ്ണിനെയാണ് പറയുന്നത്. കണ്ണ് ഒരു പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ്. അത് അഗസ്ത്യര് പറയുന്നില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് പല ആശാമാരും പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ അത് അവരുടെ അറിവില്ലായ്മയാണ് അത് പറയുന്നത്. പിന്നെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 64 കുലമർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 64 കുലമർമ്മങ്ങളും ഈ 108 മർമ്മങ്ങളും വ്യത്യാസങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 64 മർമ്മങ്ങളെയാണ് ഇവിടെ കുലമർമ്മങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഈ കുലമർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഏതാനും ചില വ്യക്തികളുണ്ട്. അവരൊക്കെ ഭയങ്കര രഹസ്യമായി പണലാഭത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കും, അതിനുശേഷം പിന്നെ അടുത്തൊരു ക്ലാസ്സിലാണ് ഇളക്കുമുറകളും, അതിന് പിന്നത്തിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അങ്ങനെ പണം വാങ്ങിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എൻ്റെ ഗുരുനാഥൻ ചെയ്യുന്നത് പൈസ വാങ്ങാതെ കൊണ്ടാണ് എനിക്ക് ഈ മർമ്മങ്ങൾ പറഞ്ഞു തരുന്നതും പഠിപ്പിക്കുന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പണക്കുതി കൊണ്ട് പണം വാങ്ങിച്ച് പഠിപ്പിക്കുന്നവർക്ക് പലർക്കും ഈ മർമ്മങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കളരികളുടെ ആധികാരികതയെക്കുറിച്ചിട്ടോ അറിവില്ല. ഈ അറിവില്ലായ്മയാണ് അവർ അത് പ്രദർശിപ്പിക്കുന്നത്. ചൊട്ടച്ചാൻ തൊട്ട് അങ്ങനെ പല കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ അത് ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം. വളരെ അപൂർവ ചില പ്രാചീന ഗുരുക്കന്മാർക്ക് മാത്രമാണ് ഈ വസ്തുതകൾ അറിയുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. കാരണം പണം കൊടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് പലരും വിളിച്ചിട്ട് പറയാറുണ്ട്, പലരും പണം കൊടുത്തിട്ട് ശരിക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരു മർമ്മം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയോഗം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ആ ആശാൻ്റെ കർത്തവ്യമാണ്. അതാണല്ലോ ശരി. പക്ഷേ ഇവരൊന്നും അത് പറഞ്ഞു കൊടുക്കുന്നില്ല. പലരും ചിലർ അപൂർവം ചിലർ പറഞ്ഞു കൊടുക്കുന്നതാകട്ടെ, പണം വാങ്ങിച്ചു കൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ മറ്റൊരു രീതിയും കൂടി, കനച്ചാൽ ഒരു അടവ് പഴച്ചാൽ മറ്റൊരു അടവും കൂടി അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ആ അറിവുള്ളൊരു ശിഷ്യൻ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആശാൻ ചിലപ്പോൾ വെള്ളം കുടിച്ചു പോകും. അപ്പോൾ നമ്മൾ ഒരു അറ്റാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
പുറപ്പ് എന്തെങ്കിലും ഒരു പോരിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈപ്രയോഗത്തിനോ മുതിരുന്ന സമയത്ത് അറിയുന്ന മറ്റൊരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രയോഗം രണ്ടു കൂട്ടർക്കും അറിയാമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് രണ്ട് പ്രയോഗം അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചെയ്യുന്ന ആളെ മറച്ചിടാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് പഠിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഓരോന്നും കളരി തന്നെയായാലും മർമ്മപ്രയോഗങ്ങൾ തന്നെയായാലും ചൊട്ടച്ചാണ് തന്നെയായാലും ഓരോ സംഭവങ്ങളും വളരെയധികം വിശദമായി പഠിക്കേണ്ടതാണ്. ഒന്നിന് പല തരത്തിലുള്ള അഭ്യാസങ്ങൾ തന്നെയുണ്ട്. ഇപ്പോൾ ചൊട്ടച്ചാൻ പഠിക്കുന്ന സമയത്ത് എറിയുന്ന സമയത്ത് നേരെയല്ല എറിയുക, അതിൻ്റെ ഒരു വശം ഉണ്ട് പിടിക്കുന്നതിനും എറിയുന്നതിനും. അത് ചെന്ന് കഴിഞ്ഞാൽ നെഞ്ചിലാണെങ്കിൽ നെഞ്ചിലെ എട്ട് മർമ്മസ്ഥാനങ്ങളും അഷ്ടമർമ്മങ്ങളിൽ ചെന്ന് പതിക്കും. ഒരു മർമ്മത്തിലല്ല, അഷ്ടമർമ്മങ്ങളിലാണ് ചെന്ന് പതിക്കുക. അപ്പോൾ അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആൾ വീണ് കഴിഞ്ഞിരിക്കും. അതുപോലെ പിന്തിരിഞ്ഞ് ഓടുന്നൊരു വ്യക്തിയാണെങ്കിൽ പുറത്താണ് എറിയുന്നത് ഉണ്ടെങ്കിൽ അത് നേരെ പോയിൻ്റഡ് ആയിട്ടില്ല, ഇങ്ങനെയാണ് ചെന്ന് വീഴുക. അപ്പോൾ ആ മർമ്മങ്ങളിലെല്ലാം ആഘാതമേൽക്കുവാനും ആ ആളെ തളച്ചിടാനും മറ്റും സാധിക്കും. അതൊക്കെ ചൊട്ടച്ചാൻ പ്രയോഗങ്ങളൊക്കെ അറ്റക്കൈ പ്രയോഗങ്ങളാണ്. അപ്പോൾ ഈ 64 കുലമർമ്മങ്ങളെ പറയുമ്പോൾ ഏകദേശം ഒരു ധാരണ പറയാൻ വേണ്ടിയിട്ടാണ്. കാലിൽ 10 മർമ്മങ്ങൾ, അതുപോലെ തന്നെ കയ്യിൽ 12 മർമ്മങ്ങൾ, അതുപോലെ ഈ കയ്യിൽ 6 ഇടത്തും വലത്തുമായിട്ടാണ് ഈ 12 വരുന്നത്. അതുപോലെ കയ്യിൽ അല്ല കാലിൽ 5 10 കയ്യിൽ 6 12. പിന്നെ വയറിൻ്റെ ഭാഗത്ത് ഉദരത്തിൽ ഒരു 3 പ്രധാനപ്പെട്ട മർമ്മങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ 6 7 ഉണ്ട്, സൈഡിൽ 12 ഉണ്ട്. അതുപോലെ തന്നെ 6 12 ഉണ്ട്, അതുപോലെ തന്നെ സൈഡിൽ 7 ഉണ്ട് പള്ളയ സൈഡിൽ, അതുപോലെ തന്നെ കഴുത്തിൽ ഒരു 7 ഉണ്ട്, അതുപോലെ തന്നെ തലയിൽ 13. അങ്ങനെ ആണ് അങ്ങനെ തുടർന്ന് പോകുന്ന 64. അങ്ങനെയാണ് ഈ 64. അപ്പോൾ രണ്ട് ഭാഗങ്ങളാണ്, ചിലത് നെഞ്ചിൽ ചില ഇത് 4 തന്നെയുണ്ട്, ഒരേ പേരിൽ അറിയപ്പെടുന്ന 4 മർമ്മങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഒന്ന് വൈദ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ചികിത്സ സമ്പ്രദായം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 108 മർമ്മങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ 64 പഠിക്കുന്നത് തനി മാരകമായിട്ടുള്ള ചില സംഭവങ്ങളാണ്. അത് പ്രായോഗിക വശങ്ങൾക്ക് വേണ്ടിയിട്ട്, അറ്റക്കൈ പ്രയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ പണം കൊടുത്തിട്ട് പഠിക്കാൻ പോകുന്നവർക്കെല്ലാം വിഡിത്തരം തന്നെ പറ്റുകയുള്ളൂ. പല ഗുരുക്കന്മാരുടെയും കളരികൾ കണ്ടു കഴിഞ്ഞാൽ അവർ കൂടുതലും പഞ്ചിങ്ങാണ് ഉപയോഗിക്കുന്നത്. ഈ പഞ്ചിങ് ചെയ്യുന്നത് കരാട്ടക്കാരാണ്, കുംഫുക്കാരൊക്കെയാണ്. അപ്പോൾ കളരിയിൽ അങ്ങനത്തെയുള്ള പഞ്ചങ്ങളില്ല. കാരണം ഒരു തട ഒരു അടി, അതായത് തട്ടുമർമ്മങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രായമായിട്ടുള്ള എന്നെ പോലെ ഒരു 10-65 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയറി കളരിയിലോ അല്ലെങ്കിൽ അങ്ങനെ പഞ്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. അതിനാണ് തട്ടുമർമ്മങ്ങൾ, തട്ടുമർമ്മങ്ങളാണ് അതിന് ഉപയോഗിക്കുക. അതൊന്നും ഈ പറയുന്ന ആശമാർക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല. പണം വാങ്ങിച്ച് കൂട്ടുക, എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചെയ്യുക എന്നതിൽ കവിഞ്ഞ് അവർക്ക് അതിനപ്പുറം ചെയ്യാനായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് നല്ലൊരു ഗുരുനാഥനെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നല്ലൊരു ഗുരുവാണെങ്കിൽ എപ്പോഴും ഒളിഞ്ഞിരിക്കും, അല്ലാത്തവരാണെങ്കിൽ ഞെളിഞ്ഞിരിക്കും എന്നാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഞെളിഞ്ഞിരിക്കുന്നവരാണ് ഇന്ന് ഭൂരിഭാഗവും യൂട്യൂബ് ചാനലിലും മറ്റും കാണുന്നത്. പലരും അബദ്ധത്തിൽ ചെന്ന് ചാടുന്നുണ്ട്. ഞാൻ ചിലർ വളരെ അപൂർവം ചില ആളുകൾ നല്ല വ്യക്തികളുണ്ട് ഇല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. അപൂർവം വിരലിൽ എണ്ണാവുന്ന അപൂർവം ചില വ്യക്തികൾ മാത്രമുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പണത്തിന് വേണ്ടി, ധന സമ്പാദനത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് എന്ന് പറയാൻ തന്നെ പറ്റും. ചിലർക്ക് ഞാൻ ഈ പറയുന്നതിൽ എതിരുണ്ടായിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ധനമോഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഞാൻ ഈ പറയുന്ന ഇക്കാര്യങ്ങളെല്ലാം വളരെയധികം ദേഷ്യമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നല്ല ഗുരുക്കന്മാരെ കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു മർമ്മം പറഞ്ഞു തരുമെന്ന് ചോദിക്കും. ഞാൻ ഈ ഒരു മർമ്മം ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ വിരലൂന്തി എന്നൊരു മർമ്മത്തെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അത് എല്ലാവർക്കും വളരെ നിസ്സാരമായൊരു കാര്യമാണ്. അതൊരു അടങ്ങൽ മർമ്മം കൂടിയാണ്. എല്ലാവരും പറയുന്നതാണ് സാധാരണ വിരലൂന്തി അല്ലെങ്കിൽ കവളിക്കാരൻ മർമ്മം.
അത് നമ്മൾ ഈ രണ്ട് വിരലിൻ്റെ നടുക്കിലായിട്ട് ഈ ഭാഗത്തായിട്ടാണ് കവളിക്കാല മർമ്മം എന്ന് പറയുന്ന ഈ പോയിൻ്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ ബോധം കെട്ട് കിടക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ബോധത്തിൽ നിന്ന് ബോധക്ഷയത്തിൽ നിന്ന് ഉണർത്തുവാനായിട്ടും അതുപോലെ ചെന്നിക്കുത്ത്, തലവേദന അതുപോലെയുള്ള ചില മാരക രോഗങ്ങളുണ്ട്, ആ അത്തരം രോഗികൾക്കൊക്കെ ഈ ഭാഗത്ത് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, അത് പ്രത്യേക രീതിയിലുണ്ട്, ആ രീതിയിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അവരുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പിടുത്തം വരുന്നത്. പിന്നെ ചില മുദ്രകൾ ഉപയോഗിച്ചു കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ആക്രമണങ്ങൾ ചെയ്യാറുള്ളത്. ആ മുദ്രകളൊന്നും പലരും പറഞ്ഞു കൊടുക്കാറില്ല. ഈ വിരൽ മാത്രം ഊന്നിയാൽ പോരാ, പലപ്പോഴും ചില പല മർമ്മങ്ങളും മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കും. മസിലുള്ള ഭാഗത്തുള്ള മർമ്മങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ മറച്ചു വയ്ക്കുന്ന സമയത്ത് അവിടെ ആഘാതമേൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളത്, അമൃതകല അതുപോലെ വിഷകല, കാമകല, ഇങ്ങനെ ചില പ്രത്യേക കാലങ്ങളുണ്ട്. അപ്പോൾ ഈ കാലങ്ങളിൽ നോക്കി പ്രഹരിച്ചാൽ മാത്രമാണ് പെട്ടെന്ന് ആഘാതമേൽക്കുക. വിഷകല നിറഞ്ഞു നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ, ആ പോയിന്റിൽ നമ്മൾ ഒരു മർമ്മത്ത് പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ വരുന്ന ഒറ്റിയാൽ മതി, ഒന്ന് ഞൊട്ടിക്കൊടുത്താൽ മതി, ആ ആൾക്ക് ആഘാതമാകും. അപ്പോൾ വിഷകലയെക്കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അമൃതകലയെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ആ വിഷയത്തിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത അധ്യായത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും. ഈ വിഷയം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.